ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണവില ഇനി എങ്ങോട്ട് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം ഇന്ന് റിയൽ വളരെ വ്യക്തമായി പറഞ്ഞു തരാം. ഇന്നത്തെ സ്വർണ്ണവിലയും പറയാം, ഇനി അങ്ങോട്ടുള്ള ട്രെൻഡുകളെല്ലാം പറയാം. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉള്ളത് ഇപ്പോൾ 1800 US ഡോളറിൻ്റെ അടുത്ത്, അതായത് 1780 US ഡോളറാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉള്ളത്. 1800 ബ്രേക്ക് ചെയ്യാൻ ഗോൾഡിന് കഴിഞ്ഞില്ല, എങ്കിൽ കൂടിയും 1793 റേഞ്ചിലേക്കൊക്കെ വന്നു. ഈ അടുത്തായിട്ട് 1700 US ഡോളറിൻ്റെ താഴേക്ക് ഗോൾഡ് പോയതിന് ശേഷവും തകർച്ചയിലേക്ക് വഴുതാതെ, ആ ഒരു നിമിഷം തകർച്ചയിലേക്ക് വന്നെങ്കിലും പിന്നീട് വീണ്ടും അതിലേക്ക് വീഴാതെ ഗോൾഡ് മാനേജ് ചെയ്തെടുത്ത് 1780 വരെ ഈ ഒരു ആഴ്ച ഗോൾഡിന് വരാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി ചോദ്യം വരുന്നത് എന്താണ്? സ്വർണം വിൽക്കണോ എന്നാ? അതിന് ഇന്റർവ്യൂയിൽ ഒരിക്കലും പറയില്ല, സ്വർണം വിൽക്കണം എന്ന് ഒരിക്കലും ഒരാളോടും പറയത്തില്ല. കാരണം ഇതൊക്കെ ഒരു മാനിപ്പുലേഷൻ മാത്രമാണ്, ലോങ് ടേമിൽ സ്വർണ്ണ വില ഉയരും. പക്ഷേ ചോദ്യം വരുന്നത് എന്താ അറിയോ? സ്വർണം ഇപ്പോൾ വാങ്ങണോ അതോ ജസ്റ്റ് വെയിറ്റ് ചെയ്യണോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്റർവ്യൂയിൽ വളരെ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് നോക്കാം സ്വർണ്ണവില എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. മാക്രോ എക്കണോമിക് പിക്ചേഴ്സ് നോക്കാം, അല്ലെങ്കിൽ തകർന്ന എക്കണോമി നോക്കാം, സ്ഥിരതയില്ലാത്ത എക്കണോമി നോക്കാം. ഇവയെല്ലാം വായിച്ചെടുപ്പിക്കുന്നത് ഗോൾഡ് പ്രൈസ് ഉയരുമെന്നാണ്. പക്ഷേ അതൊക്കെ ലോങ് ടേമിലേക്കുള്ള ഉയർച്ചയാണ്. വെരി വെരി നിയർ ടേം, വെരി വെരി ഷോർട്ട് ടേമിൽ ഗോൾഡ് എങ്ങോട്ട് പോകുന്നു അവിടേക്കാണ് വളരെയധികം, അവിടെയാണ് മെയിൻ സ്ട്രീറ്റ് വിദഗ്ധരും വാൾ സ്ട്രീറ്റ് വിദഗ്ധരും അതിലിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇന്ത്യ റിയൽ അതിലേക്ക് നിരന്തരമായ, അതല്ലെങ്കിൽ കൃത്യമായ വെളിച്ചമാണ് വീശി തരാൻ പോകുന്നത്. അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാനുള്ളത്, 27th നെക്സ്റ്റ് ഫ്രൈഡേ മോർണിംഗ്, അമേരിക്കൻ സമയം ഫ്രൈഡേ മോർണിംഗിൽ പവലിൻ്റെ ജാക്സൺ ഹോൾ സ്പീച്ച് ഉണ്ട്. അതിൽ കൂടി വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ, പക്ഷേ അദ്ദേഹം അതിൽ ഇനി ടാപ്പറിങ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, പക്ഷേ ആ ഒരു സ്പീച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഗോൾഡ് അവിടെ നിൽക്കും, ഗോൾഡ് താഴേക്ക് വരും. ടാപ്പറിങ്ങിനുള്ള ഒരു വർത്തമാനമാണ് പറയുന്നത്, സാധ്യതയുണ്ട് ആ ഒരു ഭീതി ഇനി ഇല്ലെങ്കിൽ കൂടിയും. ഇന്റർവ്യൂയിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ചിലപ്പോൾ ടാപ്പറിങ് ചെയ്യാതിരിക്കാം, ചെയ്തേക്കാം. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു വാൾ തലക്കും മുകളിൽ നിൽക്കുമ്പോൾ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും. അങ്ങനെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ടാപ്പറിങ് വലിയ രീതിയിൽ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചെയ്താലും ഇടിയും ഒന്ന്, അപ്പോഴും നിങ്ങൾക്ക് ഇന്റർവ്യൂയിൽ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഗോൾഡ് പ്രൈസ് വരിക. ഇനി ടാപ്പറിങ് ചെയ്താലും ചെയ്തിട്ടില്ല, ഇതിങ്ങനെ തലക്ക് മുകളിൽ വെക്കുമ്പോൾ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും. എക്കണോമിക് ഓപ്പണിംഗ് വെരി വെരി നിയർ ടേമിലുള്ള കാര്യമാണ് പറയുന്നത്. ടാപ്പറിങ് ചെയ്താലും ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആഗോള വിപണിയിൽ ഉള്ളത് 1780 US ഡോളറാണല്ലോ. ഈ 1780 US ഡോളറിൻ്റെ താഴെ, അതായത് ഡബിൾ ബോട്ടം എന്ന് പറയുന്ന 1660 ആ റേഞ്ചുകളിലേക്ക് ഗോൾഡ്, അല്ലെങ്കിൽ 1670 US ഡോളറിലേക്ക് ഗോൾഡ് വരിക എന്ന ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ അതുകൂടി ഇന്ത്യയിൽ പറയുന്നുണ്ട്, ആഗോള വിപണിയിൽ തന്നെ സ്വർണ്ണവില 1670 സംജാതമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 2182 രൂപ അങ്ങ് കുറഞ്ഞേക്കും ഇപ്പോഴുള്ള വിലയിൽ നിന്ന്. മനസ്സിലായില്ലേ? 2182 രൂപ. ഇനി 2182 കുറയുമെന്ന് നിങ്ങൾ കരുത, അത് ഇന്ത്യയിൽ കണക്ക് കൂട്ടി പറഞ്ഞതാണ്. ഇനി അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 1500 രൂപ കുറഞ്ഞെന്ന് തന്നെ കരുതു. അപ്പോഴും എന്താ പറയുക, സ്വർണ്ണവില 2182 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ 33140 എത്തും ഗോൾഡ്. ഇനി 1500 രൂപ കുറഞ്ഞാൽ തന്നെ 33820 രൂപയിലേക്ക് എത്തും. അതായത് 34000 അറ്റ്ലീസ്റ്റ് കിട്തും. അതാണ് പറയുന്നത്, 33820 34000 നമുക്ക് ഗോൾഡ് വാങ്ങാൻ നമുക്ക് റീസെൻ്റ്ലി കിട്ടും. ഇനി നിങ്ങൾ 34000 കിട്ടുമെന്ന് കരുതാത്തവരാണ് നോക്കട്ടെ, അല്ലെങ്കിൽ 33140 അല്ലെങ്കിൽ 33000 കിട്ടുമെന്ന് കരുതാത്തവരാകട്ടെ, എന്തായാലും ഇന്നത്തെ സ്വർണ്ണവില നിന്ന് കുറയില്ലേ? ഇപ്പോൾ ഉള്ളത് 35320 ആണല്ലോ. ഇന്ന് രാവിലെ കേരളത്തിൽ പവന് 80 രൂപ കുറഞ്ഞ് 35320 ആണല്ലോ. അത് ഈ 35320 നിന്ന് ഒരു 1500 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 33820 അല്ലെങ്കിൽ 34000 അടുത്ത് കിട്ടും. ഇനി 2100 രൂപ കുറയുകയാണെങ്കിൽ 33140, അതായത് 33000 അടുത്തേക്ക് ഗോൾഡ് വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ടാപ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ
ടാപ്പറിങ്ങിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് അതിൽ വേറെ അൾട്രാ ലൂസ് മോണിറ്ററി പോളിസി അക്കോമഡേറ്റീവ് പോളിസി തന്നെ ഫോളോ ചെയ്യാൻ ഫെഡറൽ ചിലപ്പോൾ നിർബന്ധമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വേരിയൻ്റ് ഇവിടെയുണ്ട്. അത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിൻ്റെ കാര്യം പറഞ്ഞു 23rd വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ ഷട്ട് ഡൗൺ വരുന്നുണ്ട്, നോർത്ത് അമേരിക്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട് ഷട്ട് ഡൗണൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ജോബ് റിപ്പോർട്ട് കൂടി നോക്കാം. ജോബ് റിപ്പോർട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമേ ടൈറ്റനിങ് ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജോബ് റിപ്പോർട്ടുകളൊക്കെ എത്ര നോക്കിക്കഴിഞ്ഞാലും അത്രക്കും പരിതാപകരമായ സ്ഥിതിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മീറ്റിങ്ങും ഒരു മാനിപ്പുലേഷൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, തകർന്ന് തരിപ്പണമാവാൻ പോകുന്നില്ല. ഒരു സപ്പോർട്ടിൽ വെച്ച് ഗോൾഡ് നിൽക്കും തകരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള വില ഇൻ്റർവ്യലിൻ്റെ കൺക്ലൂഷൻ ഇവിടെയൊക്കെ വരുന്നത് ഗോൾഡിനെ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, താറടിച്ച് താഴേക്ക് അധപതിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഈ ഒരു നിഗൂഢതകൾ ഇവിടെ നിൽക്കുമ്പോൾ ചില ആളുകളെങ്കിലും സെല്ലിങ് വിൽക്കലുണ്ടാവും, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഉണ്ടാകും. അത്രമാത്രം കൂട്ടിയാൽ മതി. ഗോൾഡിനെ കുറിച്ച് ഒരുവിധ ആളുകൾക്ക്, ഗോൾഡുള്ള ആളുകൾക്ക് ഗോൾഡിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് ഒരു പരിധി വിട്ട് സെല്ലോഫ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നല്ല ഒരു രീതിയിലേക്ക് ഒരു 1500 രൂപയുടെ അടുത്തേക്ക്, ഇനി എന്താ പറയുക, അത്ര വലിയ കണക്കുകളൊന്നും നിങ്ങൾ കൂട്ടണ്ട. നിങ്ങൾ 1000 രൂപയെങ്കിലും എന്താ പറയുക നേരക്ക് നേരെ കുറയുന്നത് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. 2152 ആ കണക്ക് പ്രകാരം വരുന്നത്. ഇനി 1500 കുറയുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ 1000 രൂപയെങ്കിലും കുറയുന്ന ഒരു 1000 രൂപയെങ്കിലും ഇവിടുന്ന് കൂട്ടി നിങ്ങൾ 34500 അല്ലെങ്കിൽ 34320 നിങ്ങൾ എടുത്തു നോക്കൂ. അതാണ് ഇൻ്റീരിയയിൽ പറയുന്നത്. അവിടേക്ക് ഗോൾഡ് പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി മാത്രമായിരിക്കും. ഗോൾഡ് പ്രൈസ് അപ്പോൾ തന്നെ ബയ്യിങ് നടക്കും. ആ സമയത്ത് ആ പോയിന്റിൽ വെച്ചിട്ട് കാരണം എല്ലാവരും കുറയാൻ നിൽക്കുകയാണ് ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഗോൾഡ് പ്രൈസ് പിന്നീട് ഉയർന്നിട്ട് വീണ്ടും അത് എന്താവും 38000 40000 മെല്ലെ ഡ്രാഗ് ചെയ്തു പോകും. ഇതാണ് ഇൻ്റർവ്യൽ പറയുള്ളത്. ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, ഇൻ്റർവ്യൽ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൽ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇന്ന് 80 രൂപ കുറയാൻ സാധ്യതയുണ്ടെന്ന്. ആ കൃത്യമായ 80 രൂപ തന്നെയായിരുന്നു ഇന്ന് കുറഞ്ഞത്. ഇൻ്റർവ്യൽ നേരത്തെ തന്നെ 9:30 തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാന്നുള്ളൂ, 9:30 80 രൂപ ഇന്ന് കേരളത്തിൽ സ്വർണ്ണ കുറഞ്ഞിട്ട് 35320 രൂപയാണ്. 35320 ഉള്ളത് നെക്സ്റ്റ് വീക്കിൽ ഒരുപാട് പേര് കൂടും എന്ന് പറയുന്ന ഒരുപാട് പേരും പോലും വിദഗ്ധരായ ആളുകൾ പോലും കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ കുറയും കൂടും അതൊക്കെ അവിടെ വിടി. നിങ്ങൾ നോക്കേണ്ടത് ഗോൾഡ് പ്രൈസ് നിങ്ങൾക്ക് ഒരു അവസരം നൽകുമോ എന്നാണ്. 35000 താഴേക്ക് അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരം നൽകും എന്നാണ് ടെക്നിക്കലി. ഇൻ്റീരിയൽ ഒരു വീഡിയോ രണ്ട് വീഡിയോ ചെയ്യുന്നതല്ല, ദിവസങ്ങളോളം വർഷം ഒരു വർഷത്തിൽ തന്നെ ഇൻ്റർവ്യൽ എത്ര വീഡിയോസാണ് ഗോൾഡ് പ്രൈസിന് വേണ്ടി ചെയ്യുന്നത്. അത് ഓരോ മണിക്കൂറുകളും ഇൻ്റർ അനലൈസ് ചെയ്ത് ടെക്നിക്കലി ഫണ്ടമെൻ്റലി എല്ലാം മാക്രോപിക്ചറൊക്കെ നോക്കിയിട്ടാണ് ഇൻ്റർവ്യൽ ഇത് വിലയിരുത്തി പറയുന്നത്. ഇപ്പോൾ ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ടാക്സും മറ്റുള്ള കൂട്ടുകയോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ മറ്റുള്ളതോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഗോൾഡ് പ്രൈസ് വെരി നിയർ ടേമിൽ അല്പം താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഗോൾഡ് ഈസ് റിയൽ മണി, സ്വർണ്ണമാണ് യഥാർത്ഥ പണം. അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് താഴ്ത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആരും വിൽറ്റ് ഒഴിവാക്കരുത്. ലോങ് ടേമിൽ സ്വർണ്ണവില വല്ലാത്ത രീതിയിൽ കുതിച്ചു വരും. വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റും പുതിയ പഠനങ്ങളും ഇന്ത്യയിൽ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അത് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.